പറയില്ല. എങ്ങനെയാടാ? ഏയ്, കാര്യത്തിലേക്ക് വാ. നിന്റെ അച്ഛൻ അശോക ചക്ര മെഡൽ വാങ്ങിയിട്ടുണ്ടല്ലേ, ചന്ദ്രു അലായ് സുഭാഷ് ചന്ദ്രബോസ്. ആ മണ്ടന്മാർ ചെയ്ത തെറ്റ് ഈ മെഡൽ മോഷ്ടിച്ചതാണല്ലേ. നിന്റെ വീട്ടിൽ കയറി അത് എടുക്കാതിരുന്നെങ്കിൽ നീ ഇതിനകത്ത് വരില്ലായിരുന്നു, എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. അർജുനനെക്കാളും കർണൻ കഴിവുള്ളവനായിരിക്കാം, പക്ഷെ അർജുനന്റെ കൈകൊണ്ടാണ് കർണൻ മരിക്കേണ്ടതെങ്കിൽ അത് ആരെക്കൊണ്ട് മാറ്റാൻ കഴിയില്ല. എനിക്ക് എതിരാളി കൊന്ന ശീലമില്ല, ജയിച്ചാണ് ശീലം. ഒരു പക്ഷെ കൊല്ലേണ്ട അവസ്ഥ വന്ന ജയിക്കുന്നതിന് വേണ്ടി കൊന്നല്ലേ പറ്റൂ. നിവർന്ന് നോക്കടാ. രക്ഷപ്പെട്ടുല്ലേ, ഇത് ഞാൻ നിനക്ക് നേരെ വീശുന്ന കത്തിയല്ല. നിന്നെ വെട്ടാൻ കാത്തിരുന്ന കത്തിക്ക് അടയാളം കാണിച്ചു കൊടുത്തു. നിന്റെ അനിയൻ കാശിയെ കൊന്നതിന് ആ ഗായത്രി കൊല്ലം കാത്തിരിക്കുകയാണല്ലേ. അവളെ കൊന്ന ഒരു നിമിഷത്തിൽ അവൾ മരിക്കും. ഇവനെ കൊല്ല, ജീവിതം മുഴുവനും അവൾ മരിച്ചുകൊണ്ടേയിരിക്കും. ഇവനോ? ഇവനാണ് ചാച്ചി അന്ന് എന്നെ അടിച്ചത്. ഇവനെ അങ്ങ് തീർക്കണം ചാച്ചി. നീ അടിക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് വേദനിക്കുന്ന ഒരു കാര്യം പറയട്ടെ ഗായത്രി, അവൾക്ക് ഹോസ്പിറ്റലിലല്ലേ. എന്റെ അനിയന്മാർ അവളെ കുത്തിയപ്പോ തന്നെ നീ പതറിയില്ലേ. ഇപ്പൊ ഞാൻ അവളെ ക്രൂരമായി കൊല്ലാൻ പോകാം. രണ്ട് ജീവനിൽ ഏത് ജീവൻ നീ രക്ഷിക്കും? വാ വാ വാടാ. Hello?
ഹലോ, അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിളിനെ വിളിക്ക്. സാർ, നിങ്ങൾക്കൊരു ഫോൺ ഉണ്ട്, പെട്ടെന്ന് വരൂ. ഹലോ, എന്തിനാ സാർ? പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഗെയിം റിവേഴ്സിൽ കളിക്കാൻ നിനക്ക് മാത്രമേ അറിയൂ, എനിക്കറിയില്ലേ? പെട്ടെന്ന് പറഞ്ഞ പോലെ ചെയ്യ്. കോൺസ്റ്റബിൾ, പെട്ടെന്ന് ഗായത്രിയുടെ റൂമിനടുത്തുനിന്ന് രണ്ട് റൂം മാറി നിൽക്ക്. പുറത്ത് നിൽക്കുന്നത് ഒരു പോലീസുകാരനാണെന്ന ധൈര്യത്തിൽ ഈസി ആയിട്ട് കൊല്ലാന്ന് വിചാരിക്കണ. യൂണിഫോമിലുള്ളത് ഒരാളാണെങ്കിൽ മഫ്തിയിൽ 60 പോലീസുകാരുണ്ട്. ലീല, ഞാൻ വിചാരിച്ച നിന്നെ ഇപ്പോഴേ പൂട്ടാം, പക്ഷെ ഞാൻ ചെയ്യില്ല. നിനക്ക് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ? അടുത്ത 24 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരാം. എന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ട് കാണിക്കും. അങ്ങനെ രക്ഷപ്പെട്ടാൽ ഞാൻ നിന്നെ തേടി വരില്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച്. എന്താ പറഞ്ഞേ? ബി റെഡി ടു ഫേസ് മീ. ഇപ്പൊ ഞാൻ പറയുന്നു, എന്നെ കാണാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചോ? നീ കണ്ടാൽ